അസ്സലാമു അലൈക്കും എല്ലാവർക്കും സഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ ഒരു വിഭവം ഉറപ്പായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ 1 teaspoon പെപ്പർ പൗഡർ, 1 tablespoon ഗാർലിക് പേസ്റ്റ്, 1 teaspoon ചില്ലി പൗഡർ, പിന്നെ കുറച്ച് വിനാഗിരി, ഉപ്പ് കിട്ടുന്നു കുഴച്ച് വയ്ക്കുക. അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ലെമൺ സിറപ്പായാലും മതി. പിന്നെ കുറച്ച് തൈരൊക്കെ വേണം കേട്ടോ. തൈരിലൊക്കെ ഒന്ന് ഈ വിനാഗിരി തൈര് ഇതിലൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് കിടക്കണം. അപ്പോൾ തൈര് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു വലിയൊരു കയ്യിൽ ആണ് എടുത്ത്, ഒന്നല്ല രണ്ട് വലിയ കയ്യിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് വയ്ക്കണം. ഇത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ 2 വലിയ കയ്യിൽ മൈദ, അതേപോലെ തന്നെ ആ സെയിം കയ്യിൽ തന്നെ നമുക്ക് 1 കയ്യിൽ കോൺഫ്ലവർ, പിന്നെ 2 മുട്ട, പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, അതൊരു 1 tablespoonോളം ഉണ്ട് ഏകദേശം. ഗാർലിക് മാത്രം കേട്ടോ, ജിഞ്ചർ ഇല്ല. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, പിന്നെ ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബാറ്ററാക്കി എടുക്കണം, ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് പഴത്തിനൊക്കെ മാവ് എടുക്കൂലേ, ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബാറ്ററാക്കാം. ഇനി നമുക്ക് കുറച്ച് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയാലും നമ്മൾ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മുക്കി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ബാറ്ററിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കേട്ടോ, പിന്നെ ഈ ഒരു ക്ലിപ്പ് കണ്ട വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ കിച്ചണിലൊക്കെ നമുക്ക്. കാരണം പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എയറൊന്നും കയറില്ല. ഇങ്ങനെയുള്ളൊരു ലോക്കിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളുടെ പാക്കറ്റുകളൊന്നും തണുത്ത് പോകും. നമ്മൾ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാലല്ലേ. അപ്പോൾ ഇങ്ങനൊരു ലോക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധനങ്ങളൊന്നും ചീത്താവില്ല, അധികം കുറേ നാൾ നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ കണ്ട ഞാനിപ്പോൾ എൻ്റെ ചിക്കനെ ഈ ബാറ്ററിൽ അങ്ങോട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കണം, ഒരു 10-20 മിനിറ്റോളം ഇതിങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മൈദയിൽ നമുക്കിതേപോലെ തന്നെ മൈദ എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓട്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കിട്ടുമെന്നുള്ളതാണ്. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി നമുക്ക് ഓട്സൊക്കെ ഇതിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് പിന്നെയും അത് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാവുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ പൊടി അധികം വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുക്കറിലാണ് കേട്ടോ. നല്ല ചൂടുള്ള ഓയിൽ കുക്കറിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഞാനിതിലേക്ക് കണ്ട കുക്കറിലാണ് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. 1 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പാടുള്ളൂ, തുറന്നിട്ട് കുക്ക് ചെയ്യാം 1 സൈഡ് ഇട്ടാൽ. അത് കഴിഞ്ഞിട്ട് കണ്ട ഞാനത് ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് വെയിറ്റൊക്കെ ഇട്ട് വയ്ക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ എയർ കളഞ്ഞു, ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഒരു നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ വിസിൽ വരും, നമ്മുടെ ചിക്കൻ റെഡി ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടില്ലേ നമുക്കിത് അധികം നേരം ഫ്രൈ ചെയ്തിങ്ങനെ നിൽക്കേണ്ടി വന്നതുമില്ല. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്തു. അതും നല്ല ആവി പറക്കണ, കണ്ട നല്ല ചൂടുണ്ട് ഈ ആവി പറക്കണ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ചൂടോടെ കഴിക്കാനാണ് ചിക്കൻ ഇഷ്ടം. നല്ല ടേസ്റ്റേറിയ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒന്നാണ്. ഒരു വിസൽ കൊണ്ട് നമുക്ക് കുക്കറിൽ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ്. കണ്ട ആവിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈസി റെസിപ്പീസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ ഈസി റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കണ്ട ടേസ്റ്റ് അപാരം, പറയാൻ വാക്കുകളില്ല. കാണുന്നത് പോലെയല്ല, ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ദെൻ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.